ഒറ്റപ്പാലം ലക്കിടി കുഞ്ചൻ സ്മാരകം തുള്ളൽ കലകളോട് അവഗണന കാണിക്കുന്നതായി ആരോപിച്ച് അഖില കേരള തുള്ളൽ കലാകാരന്മാരുടെ സംഘടനയുടെ നേതൃത്വത്തിൽ വേറിട്ട പ്രതിഷേധം. തുള്ളൽ വേഷങ്ങളും പാട്ടുകളും ചൊൽക്കാഴ്ചകളുമായാണ് കലാകാരന്മാർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. തുള്ളൽ കലകളോടുള്ള കടുത്ത അവഗണനയിൽ പ്രതിഷേധിച്ചും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുമാണ് തുള്ളൽ കലാകാരന്മാർ ലക്കിടി കുഞ്ചൻ സ്മാരകത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത്. കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക, കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിൽ കലാപഠനത്തിനുള്ള വിദ്യാർത്ഥികളുടെ പ്രവേശനം പുനരാരംഭിക്കുക, സാംസ്കാരിക സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക, കലാകാരന്മാരുടെ തൊഴിൽ സംരക്ഷിക്കുക, കുഞ്ചൻ നമ്പ്യാരുടെ ജന്മഗൃഹമായ കലക്കത്ത് ഭവനത്തിൽ തുള്ളൽ പഠനം നിലച്ചുപോകുന്ന ഗുരുതര സാഹചര്യങ്ങൾ ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. ലക്കിടി കുഞ്ചൻ സ്മാരക വായനശാലയിൽ നിന്ന് തുള്ളൽ വേഷങ്ങളുടെ അകമ്പടിയോടെയാണ് പ്രതിഷേധം തുടങ്ങിയത്. ചൊൽക്കാഴ്ചയോടെയാണ് പ്രതിഷേധം ആരംഭിച്ചത്. കലാമണ്ഡലം ഗോപിനാഥപ്രഭ ചൊൽക്കാഴ്ച ഉദ്ഘാടനം ചെയ്തു. തുള്ളൽ കലാകാരന്മാരുടെ സംഘടനയുടെ ഭാഗമായി ഓരോ തുള്ളൽക്കാരും അനുഭവിക്കുന്നതായ നീറിപ്പുകയുന്ന, അതായത് വളരെയധികം കഷ്ടപ്പെടുന്ന കലാകാരന്മാരും നമ്മുടെ ഇടയിലുണ്ട്. കുറച്ച് സാമ്പത്തിക ശേഷിയുള്ളവരുടെ ഇടയിലല്ല, എങ്കിലും തുള്ളലുകൊണ്ട് മാത്രം ജീവിക്കുന്നവർ അനവധിയുണ്ട്. അതുകൊണ്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു തുള്ളൽക്കാരൻ, പണ്ടേ ഒരു നമ്പ്യാരെ പറഞ്ഞിട്ടുള്ളതല്ലെങ്കിലും ഓട്ടം തുള്ളല് തുള്ളി വരുമ്പോൾ വീട്ടിൽ കഞ്ഞി കുടിപ്പാറില്ല, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിലും വളരെയധികം കഷ്ടത്തിലാണ് പല തുള്ളൽക്കാരും. അപ്പൊ അവർക്കെല്ലാം വേണ്ടി ഗവൺമെന്റ് എന്തെങ്കിലും ഒന്ന് ചെയ്യാം എന്ന് തീരുമാനിച്ച് ഞങ്ങള് ഒറ്റക്കെട്ടായി സംഘടന വാശിയോടുകൂടി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള തുള്ളൽ കലാകാരന്മാരെ പ്രതിനിധാനം ചെയ്യുന്ന അഖില കൈരളി തുള്ളൽ കലാകാര സംഘടനയാണ് ഒറ്റക്കെട്ടായി പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധം കുഞ്ചൻ സ്മാരകത്തിനു മുമ്പിൽ സമാപിച്ചു. കലാമണ്ഡലം മുൻ ഭരണസമിതി അംഗവും തുള്ളൽ കലാകാരനുമായ കലാമണ്ഡലം പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളുടെ വേദന എന്നൊരു വാക്ക് സൂചിപ്പിച്ച് എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. തീർച്ചയായും അത് വലിയൊരു വേദനയാണ്. തുള്ളൽ കലയെ ഏറ്റവുമധികം ഒരു താഴ്ന്ന രൂപത്തിൽ, തുള്ളൽ കലാകാരന്മാർക്ക് ജീവിക്കാനുള്ള ഒരു അവസ്ഥയില്ലാത്ത അവസ്ഥ. കാരണം ഇവിടെ കൂടി തുള്ളൽ പഠനം കുഞ്ചൻ ജനിച്ച മണ്ണിൽ, കുഞ്ചൻ പിറന്ന ഇതേ സ്ഥലത്ത്, ഈ കുഞ്ചന്റെ പേരിലറിയുന്ന കലക്കത്ത് ഭവനത്തിൽ തന്നെ തുള്ളൽ നിലച്ചു കഴിഞ്ഞാൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഈ തുള്ളൽ നിലക്കാൻ വളരെ എളുപ്പമാണ്. ഇതിൻ്റെ ആരൂഢമായി നിൽക്കുന്നത് ഇവിടെയാണ്. ഇവിടെ തന്നെ ഇപ്പോൾ ഇല്ല എന്ന വിവരമാണ് നമ്മൾ അറിയുന്നത്. 15 വർഷത്തിലധികമായി നിലനിൽക്കുന്ന കലാപഠന സംവിധാനം വഴിമുട്ടി നിൽക്കുന്ന സ്ഥിതിയാണ്. സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും കലാകാരന്മാരുടെയും ദുരവസ്ഥ നിസ്സാരവൽക്കരിച്ചു കാണുന്ന സർക്കാർ സംവിധാനത്തിനും ഭരണസമിതിക്കും എതിരെയായിരുന്നു പ്രതിഷേധം. സംസ്ഥാന പ്രസിഡന്റ് ശ്രീജ വിശ്വം അധ്യക്ഷത വഹിച്ചു. കുഞ്ചൻ സ്മാരകം മുൻ ഭരണസമിതി അംഗം KPS പയ്യനടം, അമ്പലപ്പുഴ സുരേഷ് വർമ്മ, കലാമണ്ഡലം മഹേന്ദ്രൻ, പ്രദീപ് ലക്കിടി, വയലാർ സന്തോഷ്, തുള്ളൽ കലയിലെ മറ്റ് പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.